തൃശൂർ പൂര വിവാദം വോട്ട് കുറയാൻ കാരണമായെന്ന് വി എസ് സുനിൽകുമാർ. തൃശൂർ പൂരം പൊളിക്കാനുള്ള സംഘപരിവാർ അജണ്ടയിൽ സിറ്റി പോലീസ് കമ്മീഷണർ വീണു. പൂരം നടത്തിപ്പിൽ പരിചിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സിറ്റി പോലീസ് കമ്മീഷണർ നീക്കിയിരുന്നു. പൂരത്തിന്റെ കാര്യത്തിൽ കമ്മീഷണറുടെ നിലപാട് സംശയാസ്പദമാണെന്നും സുനിൽകുമാർ മീഡിയാവിനോട് പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ടോ? ഒരു കാരണം ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിലേക്ക് വോട്ട് കുറയുന്നൊരു കാരണമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, തൃശൂർ പൂരം പക്ഷെ അതങ്ങനെ പൊളിച്ചതിൻ്റെ പിന്നിൽ അതൊരു ഈ പറയുന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആൾക്കൊക്കെ പങ്കുണ്ട്. പക്ഷെ അന്ന് ആ പൂരത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പോലീസ് ഓഫീസർ എടുത്ത നിലപാട് സംശയാസ്പദമാണ്. ഞാൻ അത് വളരെ അടിപൊളിയിട്ട് പറയണം. ഈ നമ്മൾ ഇത്രയും വലിയ സംവിധാനം സന്നാഹം ഒരു പൂരം നടത്തിപ്പിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനിടയിൽ പെട്ടെന്നൊരു കമ്മിറ്റി പോലും കൂടാതെ പൂരത്തിൻ്റെ മേള നിർത്തിവെക്കാൻ പറയുന്നു, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നു. ഇത് ഏത് ഘടകം അല്ലെങ്കിൽ പൂരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകം കൂടി തീരുമാനിച്ചാണോ? അതിന് മുമ്പ് എന്തെങ്കിലും ഒരു സംഘർഷഭരിത അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദോഷമുണ്ടാകുന്നു ഉണ്ടാകണം എന്ന് കരുതി തന്നെ അവിടെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു എന്നുള്ളത് വ്യക്തവും സ്പഷ്ടവുമാണ്. അതിപ്പോൾ ഈ മൊത്തത്തിൽ നടന്നിട്ടുള്ള പല പല മാനിപ്പുലേഷൻസിൻ്റെ ഒരു മാനിപ്പുലേഷൻ മാത്രമാണ് ഈ പറയുന്ന സംഗതിയായിട്ട്. ബി ജെ പി മാനിപ്പുലേഷൻ സിറ്റി പോലീസ് കമ്മീഷണർ പോയി വീണു. അല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ആളാണ്. അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പോലീസ് ഓഫീസർമാർ, ഞാൻ മനസ്സിലാക്കിയത് അവിടെ വളരെ പരിചിതനായിരുന്ന പോലീസ് ഓഫീസർമാരെ പലരെയും അദ്ദേഹം അവിടേക്ക് അടുപ്പിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ആ ഓഫീസർ മാത്രമല്ല, ഓഫീസറുടെ പിന്നിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു വലിയൊരു എന്തോ ഒരു ആലോചന നടന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ബി ജെ പിയുടെ കെണിയിൽ അദ്ദേഹം പോയി വീണു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ വി എസ് സുനിൽകുമാർ നിഷേധിക്കില്ല? അല്ല, എനിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അത് അതിലെന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിഷേധിക്കുന്നതിനാണ്. സേഫ് സൈൻ ലാബിത്തിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. സേഫ്, തൃശൂർ മേയറെ അംഗീകരിക്കില്ല എന്ന അസന്നിഗ്ധമായി സുനിൽകുമാർ പറയാനുള്ള കാരണം എന്താണ്? തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിൽ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന പരാതി വി എസ് സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പല കാര്യങ്ങൾ അദ്ദേഹം ഈ അഭിമുഖത്തിനിടെ പറയുന്നുണ്ട്. വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി സുരേഷ് ഗോപിയാണ് നല്ലത് എന്ന് തൃശൂർ മേയർ പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മേയർ അത് പറയുന്നതെന്ന ചോദ്യം വി എസ് സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, എം എൽ എ ആയിരുന്ന സമയത്തുമെല്ലാം ആ തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ എം എൽ എ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നൽകിയ നടത്തിയ ഇടപെടലുകൾ, നൽകിയ സാമ്പത്തിക സഹായങ്ങൾ അടക്കം എണ്ണി പറഞ്ഞുകൊണ്ടാണ് 2 കോടി രൂപ സുരേഷ് ഗോപി തരും എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തോൽക്കാൻ വേണ്ടി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോൽക്കാൻ വേണ്ടി തൃശൂർ മേയർ വലിയ ഇടപെടൽ നടത്തി, വോട്ട് മറിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സി പി ഐ മൊത്തത്തിൽ സ്വീകരിക്കുന്നത്, വി എസ് സുനിൽകുമാർ പ്രത്യേകിച്ച് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയേ തീരൂ എന്നാണ് വി എസ് സുനിൽകുമാർ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അദ്ദേഹം സി പി ഐ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. സി പി എം അത് കൂടിയാലോചിച്ച് അതിനകത്തൊരു മുന്നണി തീരുമാനം എന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റുകയാണ് വേണ്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തൃശൂർ മേയറെ മുന്നിൽ നിർത്തി ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് തൃശൂർ കോർപ്പറേഷൻ അടക്കം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇടതുമുന്നണി നേതൃത്വത്തിന് മുന്നിലേക്ക് വി എസ് സുനിൽകുമാർ വെക്കുകയാണ്. പിന്നീട് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട പോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന ആരോപണമാണ് വി എസ് സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് അടക്കമുള്ളവർ സംഘപരിവാർ അജണ്ടയിൽ വീണു എന്ന കുറ്റപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് പൂരം നടത്തിപ്പിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് പൂരം നടത്തുന്നതാണ് അവിടുത്തെ ഒരു സാധാരണ രീതി. അത് കാലങ്ങളായി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ പൂരം വർഷങ്ങളായി നടത്തിവരുന്ന ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തുക, അവർ തൃശൂർ പൂരം നല്ല രീതിയിൽ നടത്തിപ്പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു അജണ്ട ഉണ്ടാകുന്നു, അത് ഇടതുമുന്നണിക്കെതിരായി തെരഞ്ഞെടുപ്പ് വരണം എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും ആ പൂരം പൊളിക്കുന്നതിന് പിന്നിൽ വലിയ ഒരു നേതൃത്വം, ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു, അതിന് പിന്നിൽ ഈ ഉദ്യോഗസ്ഥ സമൂഹം ഉണ്ടായിരുന്നു എന്ന കുറ്റപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നീട് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിന് തെറ്റ് നേരത്തെ തിരുത്തമായിരുന്നു. 2020 ഈ വിഷയം ഉയർന്നു വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അത് പരിഹരിച്ച് പോകാൻ കഴിയുന്ന പ്രശ്നമായിരുന്നു, പക്ഷേ അത് ഗൗരവ സ്വഭാവത്തിൽ എടുക്കാൻ സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മാത്രം
കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. CPI ഒരു തിരുത്തൽ ശക്തിയാവുന്ന തിരുത്തേണ്ട സമയങ്ങളിൽ CPI തിരുത്താനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാതെ അന്നും പറയും, ഇന്നും പറയും, നാളെയും പറയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമകാലിക രാഷ്ട്രീയ വിഷയത്തിനൊപ്പം തന്നെ തൃശ്ശൂരിലെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി, സേഫ് സൈൻ ലാബ് ദിനാണ് വിവരങ്ങൾ നൽകുന്നത്.